ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പുറത്തോട്ട് പോവാണ്, ക്രിസ്മസ് വില്ലേജ് കാണാൻ വേണ്ടിട്ട് പോവാണ്. ക്രിസ്മസ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് വില്ലേജ് കാണാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് റെഡി ആവാൻ കുറച്ച് സമയം മതി, ഞാൻ പെട്ടെന്ന് റെഡി ആവുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഈ സ്വെറ്റർ കണ്ടോ ഗൈസ്, നല്ല അടിയിൽ തന്നെ പുതിയ സ്വെറ്ററാണ്. അപ്പോൾ പുതിയ ഓ എൻ്റെ ഫയർ അലാമാണ് ഗൈസ് കിടന്ന് കിടന്ന് അലക്കുന്നത്. എൻ്റെ മിക്ക ഷോർട്സിലും നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കി എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഈ സാധനമാണ്. ഇത് ഇതിൻ്റെ ബാറ്ററി ലോ ആയിട്ട് കുറച്ച് ദിവസമായി ഇത് മാറ്റി വെക്കണം. മാറ്റി വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, എൻ്റെ മണ്ണ കയറാൻ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. അപ്പം ഈ ഇടയ്ക്ക് ഇത് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പം നമ്മൾ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ സ്വെറ്റർ സ്വെറ്റർ എങ്ങനെയുണ്ട് ഈ ഇത് ഞാനിപ്പം കാണിച്ചതിൻ്റെ കാര്യം, ഞാൻ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വെറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് ഇടുന്നതിന് മുമ്പ് കാണിച്ചു തന്നെ. അപ്പം നമുക്കിനി വില്ലേജ് എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം എനിക്ക് മേക്കപ്പ് ഒന്നുമില്ല, ഞാൻ ഒന്ന് മുടിയൊന്ന് കെട്ടിവെച്ചാലോ എന്ന് ആലോചിക്കുക. ഓ മുടിയൊന്ന് കെട്ടിവെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, കാരണം എപ്പോഴും അയച്ചിരുന്നതുകൊണ്ട് എനിക്കൊന്ന് ഒന്ന് കെട്ടിവെക്കാനൊരാഗ്രഹം. അപ്പം മുടിയും കൂടെ ഒന്ന് കെട്ടിവെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് റെഡിയാവും. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം എല്ലാവരും ഒരുങ്ങിട്ട് ഞാൻ കാണിച്ചേരാവേ. അങ്ങനെ ഓൾമോസ്റ്റ് മുടിയൊക്കെ കെട്ടി റെഡിയായി, എൻ്റെ റെഡി. ഇനി നമുക്ക് എൻ്റെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ, സൺസെറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, രസല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ റെഡിയായി. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ. സമയം ഒരു 5:30 ആയിട്ടുള്ളൂ. പുറത്തെ ഇരുട്ട് കണ്ടാൽ തോന്നുന്നു രാത്രി 8 മണി 9 മണി ആയെന്ന്. പക്ഷേ അല്ലേ ഗൈസ്, 5:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് ആയിരുന്നു വീട്ടിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ പോയിട്ട് പാർക്കിംഗ് ഒക്കെ കിട്ടുമോ നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നല്ല തണുപ്പ്, എല്ലാരും തണുത്ത്. കുറച്ച് പാർക്കിംഗ് കിട്ടിയത് ഒരു 12 മിനിറ്റ് നടന്നാണ് നമ്മള് പൊക്കോടുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്മസ് വില്ലേജിൻ്റെ അകത്തോട്ട് എത്തിക്കാണ്. രണ്ട് സൈഡിലും കുറേ സ്റ്റോൾസ് ആയിരുന്നു കേട്ടോ കാണാൻ പറ്റിയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നല്ല തണുപ്പായതുകൊണ്ട് എന്തെങ്കിലും ചൂടായിട്ട് കുടിച്ചാൽ നല്ല സുഖമായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം. ക്രിസ്മസ് വില്ലേജിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നല്ല തിരക്ക എന്തായാലും, ഫ്രണ്ടിലോട്ടൊന്നും നടക്ക. ഡ്രിങ്ക്സ് ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവത്തിൻ്റെ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. കാല് കുത്താൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഞാൻ വിചാരിച്ച് തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. എവിടെ, എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല നല്ല സ്റ്റോൾസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല നല്ല ഷോപ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ കുറേ ഇങ്ങനെ ക്രിസ്മസ് ഡെക്ക് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കാണാൻ ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പുറത്തു നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. നമ്മൾ മെയിനായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാനുള്ള മൂഡിലായിരുന്നു. ക്രിസ്മസ് ട്രീ ഇതെന്താ ഇത്? ഓ ഇത് മറ്റേ ഫ്രൂട്ട്സ് വെക്കുന്ന സാധനം അല്ലേ. Really strong.
ഈ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് നമ്മള് തരാൻ വേണ്ടിട്ട് പറ്റിയ തണുത്തിട്ട് എന്റെ മൂക്കൊക്കെ ചോമ ചോമാന്നായി. ഇവിടെ ഈ ലവിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് എടുക്കണോ? നിങ്ങക്ക് എടുക്കണോ? അത് അങ്ങ് പോയി ബാക്കി പോയി നിന്നാ മതി. എനിക്കിടയ്ക്ക് തണുത്തിട്ട് വയ്യ. അവിടെ ഈ ഹോട്ട് വൈൻസ് ട്രൈ ചെയ്യാൻ ഇത്ര വലിയ നല്ല മണം. എവിടുന്ന ഈ മണം വരുന്നേ? എവിടെയാന്ന് തോന്നുന്നത്? താങ്ക് യു. കപ്പ നമുക്ക് വീട്ടിൽ കൊണ്ടുപോവല്ലേ? ഡംപ്ലിങ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഇതെല്ലാം വേറെ വേറെ ഫ്ലേവർ. ഒന്ന് ചീസ് സ്റ്റേക്ക്, ഒന്ന് പൊട്ടറ്റോ. ചീസ് സ്റ്റേക്ക് ഏതാ? ഇത് രണ്ടും ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് രണ്ടും. രണ്ട് ഫ്ലേവർ ഉള്ളൂ, രണ്ട് മൂന്ന് ഫ്ലേവർ. ഒന്ന് ചീസ് സ്റ്റേക്ക്, ഒന്ന് പൊട്ടറ്റോ, പിന്നെ ഒന്ന് ചിക്കൻ പാം, ഒന്ന് ബഫലോ ചിക്കൻ. എങ്ങനെ ഉണ്ട്? ഹോട്ട് ഡോഗും കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. ഭയങ്കര തണുപ്പ്. ഒന്നും എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാനേ പറ്റിയില്ല. കാണിച്ചിട്ട് കൈയൊക്കെ വിറയ്ക്കുന്നു, മൂക്കൊക്കെ ചുമ ചുമ ആയി. കാണാൻ പറ്റുന്നു. ഊരിട്ട് കഴിക്കും. മാറിയേക്ക് അല്ല, കടിച്ചു കാണിക്ക ആൾക്കാര്. അപ്പൊ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ക്രിസ്മസ് മാർക്കറ്റിനകത്ത്. ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു, പിന്നെ കുറെ ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടിരിക്കും. ബൈ.